sợ. Đó, giờ thì sợ. നമ്മളെ ഞങ്ങളുടെ പൂച്ച 2 വയസ്സായപ്പോൾ വന്നു. അവൻ വന്നു, പിന്നെ അവനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കി വളർത്തി. അവന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റിൽ അവനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, ചികിത്സിച്ച് ഭേദമാക്കി. ഭേദമാക്കി കഴിഞ്ഞപ്പോൾ അവനവിടുന്ന് ഈ കൊറോണ കാലമായപ്പോൾ 2020 ആയപ്പം അവനിവിടുന്ന് നഷ്ടപ്പെട്ടു. ഇവനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുഞ്ഞ് കറുത്ത പൂച്ച, ഒരു പൂച്ച ഇവിടെ കയറി വന്നു. അന്നേരം അതിനെ ഞങ്ങൾ വളർത്തി, അതിനും പാലൊക്കെ കൊടുക്കുകയും അത് ഇവൻ്റെ കൂടെ തന്നെ കുഴപ്പമില്ല, ഇവനെ ഇനി ഒന്നും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവരങ്ങ് പോകും. പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ എവിടെ പോയത്? ഒരു ദിവസം ഇതുപോലെ വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ എവിടെ പോയതാണ് ഇത്ര ദിവസമായിട്ട് ഇവിടുന്ന്? ഇനി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 അടി തരും, എവിടെയാണ് പൊക്കോണം. ഇങ്ങനെ ചുമ്മാ ഒരു വണ്ടി ഇരുന്ന് ഇതിൻ്റെ 2 അടി കൊടുത്ത് വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല. 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇവനെ തീർത്ത് ഇവിടുന്ന് പോകും. പോയി കഴിഞ്ഞ് ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ച്, ഈ പോകാമെന്ന് ഇനി ചക്കഞ്ചിറക്കാരെ എല്ലാവരോടും തിരക്കുകയും ചെയ്ത്, പൂച്ച കണ്ടോ കണ്ടോ. പിന്നെ ഞങ്ങൾ ഓർത്തിപ്പം ഇനി വല്ല അപകടവും പറ്റി മരിച്ചുപോയോ, അല്ലെ വല്ല കിണറ്റിലോ വീണോ എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഓഗസ്റ്റ് ഓണത്തിൻ്റെ ഒരു തലയാഴ്ച ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം പറഞ്ഞു, ക്ഷമേ നിങ്ങളുടെ രതീഷ് വന്നു എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ വിളിച്ച് രതീഷ രതീഷ എന്ന് വിളിച്ചപ്പം രതീഷ് തിരിഞ്ഞ് നോക്കിയിട്ട് ഓടി. അത് കഴിഞ്ഞു ഹസ്ബൻഡ് പണിയും ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പറഞ്ഞു ചേട്ടനോട് ചെയ്യുമ്പോൾ, ചേട്ടൻ നമ്മുടെ പൂച്ചയാണ് അപ്പുറം വന്നിട്ടുണ്ട്, അവനെ നമുക്കൊന്ന് നോക്കാൻ പോകാമെന്ന് പറഞ്ഞു. ചേട്ടൻ വരും വന്ന് പൂച്ച നോക്കി, രതീഷ രതീഷ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് രതീഷ് തിരിഞ്ഞു നോക്കിയിട്ട് രതീഷ് അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ രതീഷ രതീഷ എന്ന് വിളിച്ചപ്പോൾ രതീഷ് തിരിഞ്ഞ് വന്ന് ചേട്ടൻ പറഞ്ഞു, നീ വിളിച്ചിട്ട് വരുന്നില്ല, ഞാൻ പോകുവാന്നും പറഞ്ഞു ചേട്ടൻ അങ്ങോട്ട് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പൂച്ച വന്ന് കയ്യെ മണത്ത് നമ്മുടെ വീട്ടിലോട്ട് പൂച്ച ഓടി കയറി വന്നു. ഞങ്ങളതിന് ആഹാരം കൊടുത്തു, മീനുണ്ടായിരുന്നു, മീൻ കൊടുത്തു. നമ്മൾ വന്ന് ഞങ്ങൾക്ക് അതിയായ സന്തോഷം. എൻ്റെ മൂത്ത മോനെ ഇവൻ കാണാൻ പോകുന്നതിന് വരെ, അവൻ മൂത്ത മോൻ വെളിയിൽ പോകുന്നതിന് മുൻ പോയി കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞാണ് പൂച്ച പോയത്. അന്നേരം അവന് ഭയങ്കര സങ്കടമായിരുന്നു. അവിടുന്ന് പൂച്ച പോകുന്നത് ഞങ്ങൾ അറിയിച്ചു, അവന് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും രതീഷെന്ന് വെച്ചാൽ വലിയ കാര്യം. അത്രയ്ക്ക് അവനൊരു വീട്ടിൽ പോയി കട്ട് ചെയ്ത് തിന്നു, അല്ലേ ഒരു പിള്ളേരെ കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാത്തൊരു നല്ലൊരു പൂച്ച, മനുഷ്യനെ പോലെ തന്നെ ഇടപെടുന്ന ഒരു പൂച്ചയാണ് ഞങ്ങളെ. അവനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകത്തില്ലെങ്കിലും ഞങ്ങളവന് മീൻ മേടിച്ചൊരു മത്തി, അവൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം, അത് മേടിച്ച് ഞങ്ങൾ പോലും കറി വെക്കാതെ അവന് അതോടെ കൊടുക്കുക. ഇപ്പോൾ പൂച്ച വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് 4 പേർക്ക്, ഞങ്ങളുടെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും, ഷാജു എന്ന് പറയുന്ന നമ്മുടെ അപ്പുറത്തെ കൊച്ച, അവരൊക്കെ ആണെങ്കിലും ഇവന് അവരുടെ വീട്ടിൽ കൊന്ന് ഇറച്ചിയാണെങ്കിലും കറി വെച്ച ഇവന് മാറ്റി വെച്ചിരിക്കും. ഇവന് തീറ്റി കൊടുത്ത എല്ലാവരും എല്ലാ വീട്ടിൽ, ഇപ്പം എല്ലാവരും വീട്ടിൽ പോയി ഒന്ന് കയറി ഇറങ്ങി. ഇപ്പം വീട്ടിൽ തന്നെ എങ്ങും പോകത്തില്ല. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഞാൻ കൊടുത്ത് ആ സെറ്റിൻ്റെ അടിയിൽ കയറി കിടന്നുറങ്ങും. ഞാനെവിടെയെങ്കിലും പഞ്ചായത്തിലെ പോയി കഴിയുമ്പം തിരിച്ചു വരും, വിളിക്കുമ്പോൾ ഓടി വരും. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, കൊടുത്ത് കഴിച്ച് വൈകിട്ട് ഊണും കഴിഞ്ഞ് 2 ദിവസം ഞങ്ങൾ വെളിയിലിട്ടന്നേരം ഇപ്പോൾ പേടിയുണ്ടെന്നു വേറെ പൂച്ച വന്ന് ഒച്ച വെക്കുമ്പോഴേ. അന്നേരം ഇപ്പം ഞങ്ങൾ 2 ദിവസം പെരക്കകത്താണ് കിടത്തുന്നത്.